ഹായ്, അസ്സലാമു അലൈക്കും. നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ്. നമ്മളെ സൗദി അറേബ്യയിൽ ഫാമിലി വിസിറ്റ് വിസ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വി എഫ് എസ് ഓഫീസിലാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വി എഫ് എസ് ഓഫീസിൽ കൊടുക്കുന്ന ആൾക്കാർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പല പേർക്കും റിജക്ഷൻ വരുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് പല പേരുടെയും വിസ സ്റ്റാമ്പിങ്ങിന് ചെല്ലുന്ന സമയത്ത് പാസ്പോർട്ടിനകത്ത് നമ്മുടെ സ്പോസിന്റെ നെയിം ഇല്ല എന്ന് പറഞ്ഞിട്ട് റിജക്ട് ചെയ്യണം, വി എഫ് എസ് ഡയറക്റ്റ് ആയിട്ട് റിജക്ട് ചെയ്യണം. അതായത് നിങ്ങളുടെ ഭാര്യയുടെ പേര് അല്ലെങ്കിൽ ഭർത്താവിന്റെ പേര് ഇല്ല എങ്കിൽ പാസ്പോർട്ടിൽ, നിങ്ങളുടെ പാസ്പോർട്ടിൽ അവരുടെ പേരും കൂടി വേണം നിർബന്ധമായിട്ടും, അത് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് റിജക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പാസ്പോർട്ട് എടുക്കുന്ന സമയത്തോ പുതുക്കുന്ന സമയത്തോ നിങ്ങളുടെ പാർട്ട്ണറിന്റെ പേര് അതിൽ ചേർക്കാൻ ശ്രമിക്കുക. ഇനി ഇപ്പോൾ നിലവിൽ ഇല്ലാത്തവർക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വിസ സ്റ്റാമ്പിങ്ങിന് കൊടുക്കുന്നതിന് മുമ്പ്, കാരണം കൊടുക്കുന്ന സമയത്ത് നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടണം, അതിനൊക്കെ ഒരുപാട് സമയം ഉണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങളിവിടെ വിസ സ്റ്റാമ്പ് ചെയ്യാൻ കൊടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് സ്റ്റാമ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, അത് ട്രാവൽസാർ ചെയ്തുതരും. അപ്പോൾ അങ്ങനെ സ്റ്റാമ്പ് ചെയ്തതിന് ശേഷം അതും ചേർത്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ ഇഷ്യൂ ആവുള്ളൂ. പേരുകൾ അതേപോലെ തന്നെ പാസ്പോർട്ടിന്റെ എന്താണോ പേര് മെൻഷൻ ചെയ്തിരിക്കുന്നത് അത് കൃത്യമായിട്ട് നിങ്ങളുടെ വിസ സ്റ്റാമ്പ് ചെയ്യുന്ന സമയത്ത്, ഐ മീൻ വിസയ്ക്ക് റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ തന്നെ കൊടുക്കാൻ നോക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ സ്റ്റാമ്പിംഗ് റിജക്റ്റ് ആവും. ഓക്കെ, ഇപ്പോൾ സ്റ്റാമ്പിംഗ് അല്ല പേപ്പർ ആയിട്ടാണ് വരുന്നത്, സ്റ്റിൽ നമ്മൾ സ്റ്റാമ്പിംഗ് എന്ന് പറയുന്നെങ്കിലും ഇത് പറയാൻ വേണ്ടി വന്നാണ്. അസ്സലാമു അലൈക്കും.